പാർട്ടിയുടെ ഈ ഒരു പ്രധാന പോസ്റ്റിലേക്ക്, ഒരു സംസ്ഥാന സെക്രട്ടറി പോസ്റ്റിലേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു നിരാശ ഉണ്ടാക്കുന്നുണ്ട്? ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. ആ അവസരം ഞാൻ തന്നെയാണ് ഉപേക്ഷിച്ചത്. അതൊരു മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതിന് എനിക്ക് താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഒഴിവാകുകയാണ്. അതിലൊരു നിരാശയും കുറ്റബോധവുമില്ല. പിന്നെ കെ ഇ ഇസ്മയിൽ എന്ന ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഒരു ശരാശരി മനുഷ്യൻ ഈ പാർട്ടിയിലൂടെ ആർജിക്കാവുന്നതിൻ്റെ എത്രയോ ഇരട്ടി മുകളിൽ ആർജിച്ചു കഴിഞ്ഞ ഒരാളാണെന്നുള്ള അഭിമാനബോധം എനിക്കുള്ളത്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്നു, സാഹചര്യം ഉണ്ടായിരുന്നു, ഒരു മത്സരം ഒഴിവാക്കാൻ വേണ്ടി മാറി എന്നാണെന്ന് പറഞ്ഞു. അതായത് പന്നീൻ്റെ വീതരണം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്ന ആ ഒരു കാലഘട്ടമാണല്ലോ ഉദ്ദേശിച്ചത്. അപ്പോൾ അന്ന് ഈ കെ ഇയും അതുപോലെ തന്നെ സി ദിവാകരനും ഒരു മത്സരത്തിലേക്ക് പോയേക്കും എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നപ്പോൾ യഥാർത്ഥത്തിൽ കെ ഇ പിന്നോട്ട് പോയതുകൊണ്ടാണോ ആ ഒരു മത്സര സാഹചര്യം പൂർണ്ണമായിട്ട് ഒഴിവായത്? അത് എൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. ഞാനപ്പോൾ തന്നെ പറഞ്ഞു ഞാനില്ല മത്സരത്തിലില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവായി. കോട്ടയം സമ്മേളനത്തിൽ അതുപോലെ തന്നെ ശക്തിയായിട്ട് അവസാന നിമിഷം വരെയും അത് വലിയ ഒരു ടെൻഷൻ തന്നെ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വളർന്നു വന്നു. അവസാനം അത് ഞാനും കാനൻ രാജേന്ദ്രനും മാത്രമായി അവശേഷിക്കുന്നൊരവസ്ഥ വന്നു. അപ്പോൾ കാനൻ രാജേന്ദ്രനാണെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങളും വർഷങ്ങളായി ഈ എന്താ പറയുക, ഈ പഴനിക്ക് പോകാൻ നോറ്റിരിക്കുന്നത് പോലെ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ്. എനിക്കറിയാം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം മോഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാനാണെങ്കിൽ ഈ സെൻറ്ററിൽ എത്രയോ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെന്നൊന്നും ഇയാൾ ഈ സെൻറ്ററിൻ്റെ ഭാഗം തന്നെ ആയിരുന്നില്ല. അപ്പോൾ എനിക്കതിൽ വലിയ താൽപ്പൊന്നുമില്ല. അങ്ങനെ ഒരു മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു സെക്രട്ടറി ആവണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഒഴിവായതാണ്. അതിലൊന്നും യാതൊരു കുറ്റബോധം എനിക്കില്ല. പരസ്പര ധാരണയോടുകൂടി തന്നെ ഞങ്ങളത് ചെയ്തത്.